ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് അതിവേഗം വളരുന്ന ശ്രേണിയാണ് കോമ്പാക്ട് എസ് യു വികളുടേത്. മാത്രമല്ല ഇന്ന് ഏറ്റവും ജനപ്രിയമായ സെഗ്മെന്റുകളിൽ ഒന്നായി ഇത് മാറുകയും ചെയ്തു. വാഹന നിർമ്മാതാക്കൾ വിപണിയിൽ തുടർച്ചയായി പുതിയ മോഡലുകൾ ഈ ശ്രേണിയിൽ അവതരിപ്പിക്കുന്നു. ഈ ശ്രേണിയിലെ ഏറ്റവും പുതിയ അവതാരമാണ് ഫ്രഞ്ച് കുടുംബത്തിൽ നിന്നുള്ള കൈഗർ. പ്രാരംഭ പതിപ്പിന് 5.45 ലക്ഷം രൂപയും ഉയർന്ന പതിപ്പിന് 9.55 ലക്ഷം രൂപയുമാണ് എക്സ്ഷോറൂം വില. കോമ്പാക്ട് എസ് യുവിക്കായുള്ള ബുക്കിംഗ് ഇന്ത്യയിൽ ഉടനീളം കമ്പനി ആരംഭിക്കുകയും ചെയ്തു. ഒരു ദിവസത്തേക്ക് വാഹനം ഓടിക്കുകയും അതിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളുമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. മുൻവശത്ത് 3 ബീം ബോർഡുള്ള ഒരു LED ഹെഡ്ലാമ്പ് സജ്ജീകരണം കൈഗറിന് ലഭിക്കുന്നു. അതിൽ നിന്നുള്ള ദൃശ്യപരത മികച്ചതാണ്. ഹെഡ്ലാമ്പ് ക്ലസ്റ്ററിന് മുകളിൽ വാഹനത്തിന്റെ DRLകളും DRLകൾക്കുള്ളിൽ ഒരു ഹാലജൻ ബൾബ് ഉൾക്കൊള്ളുന്ന ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിരിക്കുന്നു. കൈഗറിന്റെ ഫ്രണ്ട് ബമ്പർ സ്പോട്ടിയായി കാണപ്പെടുന്നു. ഒപ്പം വാഹനത്തിന്റെ സ്പോർട്ടിനെസ് വർദ്ധിപ്പിക്കുന്നതിന് ഒരു ലിപ് സ്പോയിലറും നൽകിയിരിക്കുന്നു. ഗ്രില്ലിൽ ക്രോം ഘടകങ്ങളും മധ്യഭാഗത്ത് തന്നെ വലിയ റെനോ ലോഗോയും ലഭിക്കുന്നു. ഡീപ് ലൈനുകളും ക്രീസുകളും വാഹനത്തിന്റെ ഹുഡിലുണ്ട്. മൊത്തത്തിൽ കൈഗർ കോമ്പാക്ട് SUV മുൻവശത്ത് നിന്ന് വളരെ മനോഹരമായി തന്നെ കാണപ്പെടുന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് നോക്കുമ്പോൾ ആദ്യം ശ്രദ്ധയാകർഷിക്കുക മൾട്ടിസ്പോക്ക് ഡ്യുവൽ ടോൺ 16-ഇഞ്ച് അലോയ് വീലുകളാണ്. ഫ്രണ്ടറിന്റെ വശത്ത് RXZ-X ബാഡ്ജിംഗും ലഭിക്കുന്നു. ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ച കാർ കാസ്പിയൻ ബ്ലൂ കളർ ഓപ്ഷനോട് കൂടിയായിരുന്നു. ബ്ലാക്ക് നിറത്തിലായിരുന്നു റൂഫും പില്ലറുകളും. പ്രവർത്തനക്ഷമമായ റൂഫ് റെയിലുകളും പിന്നിൽ ഒരു ഷാർക്ക് ഫിൻ ആന്റിനയും കൈഗറിന് ലഭിക്കുന്നു. പിൻഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ വാഹനത്തിന്റെ പിൻഭാഗം സ്പോട്ടിയായി കാണപ്പെടുന്നു. സി ആകൃതിയിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റുകളാണ് പിന്നിലെ മറ്റൊരു ആകർഷണം. ഇതുകൂടാതെ കൈഗർ ബാഡ്ജിംഗ് മധ്യഭാഗത്തും റെനോ ടർബോ ബാഡ്ജുകൾ ബൂട്ടിന്റെ ഇരുവശത്തും നൽകിയിട്ടുണ്ട്. റിയർ വ്യൂ ക്യാമറ പിന്നിലെ ലോഗോയുടെ മധ്യത്തിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. കൂടാതെ പാർക്കിംഗ് സെൻസറുകളുമുണ്ട്. ഒരു സ്പ്ലിറ്റ് റിയർ സ്പോയിലറും വാഹനത്തിന് ലഭിക്കുന്നു. അത് കാറിനെ പിന്നിൽ നിന്ന് സ്പോട്ടിയായി കാണപ്പെടാനും സഹായിക്കുന്നു. കാറിനുള്ളിലേക്ക് കടക്കുമ്പോൾ വിശാലമായ ക്യാബിനാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുക. കാറിന്റെ ഡാഷ്ബോർഡ് നല്ല നിലവാരമുള്ള പ്ലാസ്റ്റിക്കിൽ പൂർത്തിയാക്കിയിരിക്കുന്നു. വാതിൽ പാനലുകൾ കൂടാതെ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ മറ്റെങ്ങും ഉപയോഗിച്ചിട്ടില്ല. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഉൾക്കൊള്ളുന്ന 8-ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സംവിധാനമാണ് ഡാഷ്ബോർഡിന്റെ മധ്യഭാഗത്ത് ഇടം പിടിക്കുന്നത്. സിസ്റ്റത്തിന്റെ ടച്ചിംഗ് പ്രതികരണം വളരെ മികച്ചതെന്ന് വേണം പറയാൻ. ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന് തൊട്ടുതാഴെയായി നിങ്ങൾക്ക് ഡിജിറ്റൽ റീഡൌട്ട് സവിശേഷതകളുള്ള ക്ലൈമറ്റ് കൺട്രോളും ലഭിക്കുന്നു. അതിന് തൊട്ടുതാഴെയായി ഫോണിനായുള്ള വയർലെസ് ചാർജറും ഓൺ ഓഫ് സ്വിച്ചും ലഭിക്കുന്നു. സെന്റർ ആംറസ്റ്റിനുള്ളിൽ കൈഗറിന് കപ്പ് ഹോൾഡറും ലഭിക്കുന്നു. കാറിന്റെ സ്റ്റിയറിംഗ് വീലിന് നല്ല പിടുത്തമുണ്ട്. മുകളിൽ ഒരു പാച്ച് ലെതറും നൽകിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് മൗണ്ട് ചെയ്ത നിയന്ത്രണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. ഇടതുവശത്ത് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം പ്രവർത്തിപ്പിക്കാനും വലതുവശത്ത് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലൂടെ നാവിഗേറ്റ് ചെയ്യാനുമുള്ള സ്വിച്ചുകൾ ലഭിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ കൈഗറിന് 7-ഇഞ്ച് പൂർണ്ണ ഡിജിറ്റൽ ക്ലസ്റ്റർ ലഭിക്കുന്നു. അത് വളരെ മനോഹരമായി തന്നെ കാണപ്പെടുന്നു. ഡ്രൈവിംഗ് മോഡ് അനുസരിച്ച് ക്ലസ്റ്റർ അതിന്റെ കോൺഫിഗറേഷൻ മാറ്റുകയും ചെയ്യുന്നു. ഇക്കോ മോഡിൽ പച്ചയായും സാധാരണ മോഡിൽ നീലയായും സ്പോർട് മോഡിൽ ചുവപ്പ് നിറമാവുകയും ചെയ്യുന്നു. സീറ്റുകളെ കുറിച്ച് പറയുമ്പോൾ ഡ്രൈവർ ഭാഗത്ത് മാത്രമേ സീറ്റ് ഉയരം ക്രമീകരിക്കാനാവുകയുള്ളൂ. മുൻവശത്തെ 2 സീറ്റുകളും മാന്യമായ അളവിലുള്ള കുഷ്യനിങ്ങും നല്ല സൈഡ് ബ്ലോസ്റ്ററും ലഭിക്കുന്നു. പിൻ സീറ്റുകളും സുഖകരമാണെങ്കിലും തുടയുടെ പിന്തുണ കുറവാണ്. ഹെഡ്റൂമിനും ലെഗ്റൂമിനുമായി ധാരാളം സ്ഥലങ്ങളും വാഹനത്തിലുണ്ട്. മധ്യത്തിൽ ഇരിക്കുന്നയാൾക്ക് സുഖപ്രദമായി ഇരിക്കുന്നതിനായി ഫ്ലോർ പരന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നിൽ AC വെന്റുകളും 12 വോൾട്ട് ചാർജിംഗ് സോക്കറ്റും ലഭിക്കുന്നു. ബൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ കൈഗറിന് 405 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ലഭിക്കുന്നത്. 4 പേരുടെ ലഗേജ് എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയും. കൂടുതൽ ഇടം ആവശ്യമുണ്ടെങ്കിൽ 60-40 അനുപാതത്തിൽ ഇത് മടക്കാനും സാധിക്കും. രണ്ട് എഞ്ചിൻ ഗിയർ ബോക്സ് ഓപ്ഷനോടെയാണ് റെനോ കൈഗറിനെ വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൽ 1 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ, ടർബോ പെട്രോൾ യൂണിറ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ 72 BHP കരുത്തും 96 NM ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ AMT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായി ജോഡിയാക്കുന്നു. 100 BHP കരുത്തും 160 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടർബോ പെട്രോൾ യൂണിറ്റ്. 5-സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ CVT ഓട്ടോമാറ്റിക് എന്നിവ ഉപയോഗിച്ച് ഈ യൂണിറ്റ് വാഗ്ദാനം ചെയ്യുന്നു. ഞങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവിനായി ലഭിച്ചത് ടർബോ പെട്രോൾ മാനുവൽ വേരിയന്റ് ആയിരുന്നു. മുകളിൽ സൂചിപ്പിച്ചതുപോലെ കൈഗറിനൊപ്പം ഇക്കോ, നോർമൽ, സ്പോർട് എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഓടിക്കുന്ന മോഡ് അനുസരിച്ച് സ്റ്റിയറിംഗ് ത്രോട്ടിൽ പ്രതികരണവും മാറുന്നു. ഇക്കോ മോഡിൽ സ്റ്റിയറിംഗ് ഭാരം കുറഞ്ഞതും ത്രോട്ടിൽ പ്രതികരണം വളരെ മന്ദഗതിയിലുമാണ്. മറുവശത്ത് സ്പോർട് മോഡിലായിരിക്കുമ്പോൾ സ്റ്റിയറിംഗ് വീൽ ഇറുകിയതും ത്രോട്ടിൽ പ്രതികരണം ഷാർപ്പായും മാറുന്നു. നിങ്ങൾ സിറ്റിയിലാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ രണ്ടിന്റെയും ബാലൻസ് ഉള്ള നോർമൽ മോഡിൽ ഡ്രൈവ് ചെയ്യാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. കൈഗറിലെ സസ്പെൻഷൻ സജ്ജീകരണം മൃദു
മൃദുവോ കഠിനമോ അല്ല. ഇതിന് രണ്ടും മധ്യത്തിൽ എന്ന് വേണം പറയാൻ. കാറിന് കുറച്ച് ബോഡി റോൾ ഉണ്ട്, കാരണം ഇതിന് ഏകദേശം 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഇത് കാറിനെ ഉയരത്തിൽ നിർത്തുന്നു. മൈലേജിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ കാർ ഡ്രൈവ് ചെയ്യാൻ ലഭ്യമായിരുന്നുള്ളൂ എന്നതിനാൽ ഇപ്പോൾ അത് പറയാൻ കഴിയില്ല. അധികം വൈകാതെ തന്നെ ശരിയായ റോഡ് പരിശോധന നടത്തിയ ശേഷം അത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതാണ്. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.